ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഈത്തപ്പഴം ബോളയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായി നമുക്ക് ഒരു കാൽ കപ്പ് ഈത്തപ്പഴമാണ് വേണ്ടത്. കുരു കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. കാൽ കപ്പ് പാല് വേണം. കാൽ കപ്പ് പഞ്ചസാര വേണം. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ വേണം. 4 മുട്ട കൂടി വേണം. ഒരു 10 മിനിറ്റ് പാലിൽ ഈത്തപ്പഴം ഇട്ട് വെക്കണം. അതിനായി ഒരു ബൗളെടുത്തിട്ട് ഈത്തപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പാലും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നാല് മുട്ട പൊട്ടിച്ചെടുത്തതാണത്. ഇതൊരു മിക്സറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാലിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഏലക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കുക. ഈത്തപ്പഴമൊക്കെ നന്നായി അരിഞ്ഞു വരണം. ഇനി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിൽ കുറച്ച് ഉണക്കമുന്തിരി വറുത്തെടുക്കുകയാണ് ഞാൻ. കാഷും കൂടെ ചേർത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിൻ്റെ താഴെയായി പഴയ ഒരു പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ചുകൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 45 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കായിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റൈസൻസും കാഷ്യൂസൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് കൂടെ അടിച്ചു വെച്ച് വേവിക്കുക. 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കുക. സൈഡൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി എടുക്കാം. അങ്ങനെ ഈത്തപ്പഴം ബോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത്